എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ചുരിദാറിൽ നിന്ന് അളവെടുത്തിട്ട് ലൈനിങ് ചുരിദാർ കട്ട് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ കാണാം. ഇത് ചുരിദാറിൻ്റെ മെയിൻ ക്ലോത്ത് ഇതാണ്. ഇത് നെക്ക് തന്നെ ചെറിയ ഡിസൈൻ വരുന്നുണ്ട്. ഇത് ലൈനിങ്. ലൈനിങ്ങിലാണ് നമ്മളത് ആദ്യം കട്ട് ചെയ്യുക. ഇത് മാറ്റി വയ്ക്കാം. ഇതിൻ്റെ അളവ് ഈ ചുരിദാറാണ്. അപ്പം ഇതിൽ നിന്ന് നമ്മൾ അളവെടുത്തിട്ട് പേപ്പറിലേക്ക് എഴുതി വയ്ക്കാം. എന്നിട്ട് അത് വെച്ചിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം ഇതിൻ്റെ ഇറക്കം നോക്കാം. ഇറക്കം ഏകദേശം 38 ഇഞ്ച് വരുന്നുണ്ട്. അപ്പോൾ ആ 38 ഇഞ്ച് ഇവിടെ എഴുതുക. അതിനുശേഷം ഇതിൻ്റെ ഷോൾഡർ ഇങ്ങനെ കറക്റ്റായിട്ട് വെച്ചിട്ട് ഷോൾഡർ അളന്ന് നോക്കുക. 12.5 ഇഞ്ച് വരുന്നുണ്ട്. അപ്പോൾ 12.5 ഇഞ്ച് ഇവിടെ എഴുതുക. അതിനുശേഷം അതിൻ്റെ സ്ലീവ് ലെങ്ത് നോക്കാം. സ്ലീവ് ലെങ്ത് 13.5 ഇഞ്ചാണ്. സ്ലീവിൻ്റെ റൗണ്ട് 10 ഇഞ്ച് വരുന്നുണ്ട്. അതിനുശേഷം ആം ഹോൾ ഒന്ന് നോക്കാം. ആം ഹോൾ ഇവിടെ നമ്മൾ പുറത്തു നിന്നാണ് അളക്കുന്നത്. അപ്പോൾ ഒന്ന് വലിച്ചു പിടിച്ച് നോക്കുക. 8 ഇഞ്ച് വരുന്നുണ്ട്. അതിനുശേഷം ചെസ്റ്റ് 20.5 ഇഞ്ചാണ് വരുന്നത്. കുറച്ച് താഴെ ഒരു 6 ഇഞ്ച് താഴെ, ഹൈറ്റ് അധികം ഇല്ലാത്തതുകൊണ്ട് ഒരു 6 ഇഞ്ച് താഴേക്ക് ഷേപ്പ് പിടിച്ചു നോക്കുക. 18 ഇഞ്ച് വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഈ സ്ലിറ്റിൻ്റെ ഇവിടെ നമുക്ക് എത്ര അകലുണ്ട് നോക്കാം. ഇത് 22 ഇഞ്ച് വരുന്നുണ്ട്. അതിനുശേഷം ഈ സ്ലിറ്റ് എത്ര താഴേക്ക് വേണമെന്ന് നമുക്ക് ഇവിടെ നിന്ന് അളന്നാൽ മതി. ആം ഹോളിൻ്റെ അവിടെ നിന്ന് ഇതുവരേക്ക് അളന്ന് നോക്കാം. ഇത് വന്നിട്ട് 13.5 ഇഞ്ച് വരുന്നുണ്ട്. അടുത്തത് ഇതിൻ്റെ ബോട്ടം എത്ര വീതി ഉണ്ട് നോക്കാം. ഇത് 24 ഇഞ്ച് വരുന്നുണ്ട്. ഇനി ഇതിൻ്റെ നെക്ക് അളന്ന് നോക്കാം. നെക്ക് ഇതേപോലെ സെൻറ്റർ കറക്റ്റായിട്ട് പിടിച്ചിട്ട് ഇങ്ങനെ സ്കെയിലിനൊപ്പം വയ്ക്കുക. 5.5 ഇഞ്ച് ഫ്രണ്ട് വരുന്നുണ്ട്. ബാക്ക് 3.5 ഇഞ്ച് ഇടാം. അപ്പോൾ ഈ അളവ് വെച്ചിട്ട് ലൈനിങ്ങിൽ ആദ്യം കട്ട് ചെയ്യുക. ലൈനിങ് ഇതേപോലെ മടക്കിയിട്ടാണ് വരിക. അപ്പോൾ അതിങ്ങനെ രണ്ടായിട്ട് ഇങ്ങനെ മടക്കിയിടുക. എന്നിട്ട് ഇവിടെ ഈ ഓപ്പൺ സൈഡ് നമുക്കിതിൻ്റെ ബോട്ടം മാർക്ക് ചെയ്യാം. ഇവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇടുക. അതിനുശേഷം ഇതിൻ്റെ ലെങ്ത് 38 ഇഞ്ചാണ്. 1 ഇഞ്ച് കുറച്ച് വയ്ക്കുക. 37 ഇഞ്ച് വെച്ചാൽ മതി. ഒരു 1/2 ഇഞ്ച് തയ്യത്തുമ്പോൾ ഇവിടെ മാർക്ക് ചെയ്യുക. ഇപ്പോൾ ഇതേപോലെ ഒന്ന് വരച്ചെടുക്കുക. അതിനുശേഷം അതിൻ്റെ ഷോൾഡർ 12.5 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ പകുതി 6.25 ഇഞ്ച് തയ്യത്തുമ്പോൾ ഇപ്പോൾ 6.75 ഇഞ്ച് വരുന്നുണ്ട്. ഈ 6.75 ഇഞ്ച് താഴെ മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ വരച്ചെടുക്കുക. ആം ഹോള് ഒരു 6.5 കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ ചെസ്റ്റ് മാർക്ക് ചെയ്യാം. ചെസ്റ്റ് 20.5 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ പകുതി 10.25 ഇഞ്ച് ഒരു 1.5 ഇഞ്ച് തയ്യത്തുമ്പ്. അപ്പോൾ ഇതിൻ്റെ നെക്ക് വിടുത്തൊന്ന് നോക്കാം. 7 ഇഞ്ച് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പകുതി 3.5 ഒരു 1/4 ഇഞ്ച് കുറച്ചിട്ട് 3.25 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യാം. അതുപോലെ ഇവിടെ ഒരു 1/2 ഇഞ്ച് തയ്യത്തുമ്പിട്ടിട്ട് 5.25 ഇഞ്ച് മാർക്ക് ചെയ്യാം. നമ്മൾ ക്യാൻവാസിൽ അടിച്ചു വരുമ്പോൾ അത് 5.5 ആവും. നെക്ക് തൽക്കാലം നമ്മളത് മാർക്ക് ചെയ്യുന്നില്ല, കാരണം ഇതിലൊരു ഡിസൈൻ ഉണ്ട്. അപ്പോൾ അതേ ഷേപ്പ് തന്നെയാണിത് തയ്ക്കുന്നത്. ഇനി ഇതിൻ്റെ ആം ഹോൾ ഒന്ന് വരയ്ക്കാം. ഇവിടെ ഒരു 1/2 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് കൊടുക്കാം. ഇനി ഇതൊന്ന് അളന്ന് നോക്കാം. രണ്ട് സൈഡിലും തയ്യത്തുമ്പ് ഇട്ടിട്ട് അളക്കാം. കുറച്ച് കൂടുതൽ വരുന്നുണ്ട്. അപ്പം നമുക്കത് അല്പം കമ്മിയാക്കി എടുക്കാം. 1/2 ഇഞ്ച് കുറച്ചെടുക്കാം. ഇപ്പം കറക്റ്റാണ്. അതിനുശേഷം സ്ലിറ്റിൻ്റെ ഹൈറ്റ് മാർക്ക് ചെയ്യാം. സ്ലിറ്റിൻ്റെ ഹൈറ്റ് 13.5 ഇഞ്ചാണ്. ഇവിടെ തയ്യത്തുമ്പ് ഇട്ടിട്ട് ഇവിടെ 13.5 ഇഞ്ച് മാർക്ക് ചെയ്യുക.
ഇവിടെ വേസ്റ്റ് 13 ഇഞ്ചിൽ മാർക്ക് ചെയ്യാം. വേസ്റ്റ് 18 ഇഞ്ചാണ്, അപ്പൊ അതിന്റെ പകുതി 9¼ ഒരു 1½ ഇഞ്ച് തയ്യത്തുമ്പ്. ഇവിടെ അതേപോലെ ഫീറ്റ് 22 ഇഞ്ചാണ്, അപ്പോൾ 11 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇവിടെ 1 ഇഞ്ച് തയ്യത്തുമ്പ് മതി. ഇനി ഇതൊന്ന് വരച്ചെടുക്കാം. അതിനുശേഷം ബോട്ടം 24 ഇഞ്ചാണ്, അപ്പൊ അതിന്റെ പകുതി 12 1 ഇഞ്ച് സൈഡ് മടക്കിയടിക്കാനും. അങ്ങനെ 13 ഇഞ്ച് മാർക്ക് ചെയ്യുക. ആ 13 ഇഞ്ച് കുറച്ച് മുകളിലേക്ക് മാർക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഇതേപോലെ ഷേപ്പിൽ വരഞ്ഞെടുക്കുക. ഇനി ഇത് കട്ട് ചെയ്തെടുക്കുക. ഇവിടെ ഒരു അടയാളം ഇടാം, അതുപോലെ ഇവിടെ ഇവിടെ. ഇനി ഇതിങ്ങനെ തിരിച്ചിട്ടിട്ട് ഇവിടെ നിന്ന് സ്ലീവ് കട്ട് ചെയ്യാം. ഇവിടെ ഇതേപോലെ കര ഒഴിവാക്കിയെടുക്കുക. ഇങ്ങോട്ടൊരു 3 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതിനുശേഷം ആം ഹോള് 8 ഇഞ്ചാണ്, സ്ലീവ് ലെങ്ത് 13½ ഇഞ്ചാണ്. അപ്പൊ ഇവിടെ ഒരു 1½ ഇഞ്ച് തയ്യത്തുമ്പം കൂടെ ചേർത്തിട്ട് 14 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇവിടെ 1 ഇഞ്ച് മടക്കടിക്കാൻ മാർക്ക് ചെയ്യുക. സ്ലീവ് റൗണ്ട് 10 ഇഞ്ചാണ്, അപ്പൊ ആ 10 ഇഞ്ച് അതിന്റെ പകുതി 5 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇവിടെ ഒരല്പം ക്രോസിൽ വരയ്ക്കുക. 1½ ഇഞ്ച് തയ്യത്തുമ്പ്. അതിനുശേഷം ഇവിടെ ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇങ്ങോട്ടൊരു 1½ ഇഞ്ച് മാർക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ നിന്ന് ഇങ്ങനെ കുഴിച്ചെടുക്കുക. ഇവിടെ ഒരു 1½ ഇഞ്ച് കൂടെ ഇതേപോലെ കുഴിച്ച് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്ക് ചെയ്യുക. അതിനുശേഷം ഇതേപോലെ ബാൻഡ് സ്കെയിൽ വെച്ചിട്ട് ഇതുപോലെ വരയ്ക്കുക. ഇതെല്ലാം 1½ ഇഞ്ച് തയ്യത്തുമ്പോൾ കൊടുക്കുക. ഇത് കട്ട് ചെയ്തെടുക്കാം. ഒന്നിങ്ങനെ ചെരിച്ച് കട്ട് ചെയ്യാം. ഇനി നമുക്ക് മെയിൻ തുണിയിൽ കട്ട് ചെയ്യാം. മെയിൻ തുണിയിൽ നെക്ക് ഡിസൈൻ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇറക്കം വേണ്ടത് 38 ഇഞ്ചാണ്. ഇവിടെ ഒന്ന് നോക്കാം. അപ്പൊ ഈ ബോർഡറും കൂടെ ചേർത്തിട്ട് കറക്റ്റ് 38 ഇഞ്ച് വരുന്നുണ്ട്. അപ്പൊ ഇവിടെ തയ്യത്തുമ്പിട്ടിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇത്രയും തയ്യത്തുമ്പിട്ട് കട്ട് ചെയ്യാം. അതിനുശേഷം ഇതേപോലെ ഇതിന്റെ നെക്കിന്റെ സെന്റർ വെച്ചിട്ട് കറക്റ്റായിട്ട് മടക്കുക. എന്നിട്ട് ഈ മാർക്ക് ചെയ്ത പീസ് ഇത് നമ്മൾ ഫ്രണ്ടിന് ഉപയോഗിക്കാം. ഈ ഫ്രണ്ട് പോർഷൻ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ വന്നിട്ട് ഇതുവരേക്കുമാണ് നമുക്ക് 38 വേണ്ടത്. ഇവിടെ മടക്കടിക്കാനും കൂടെ 1 ഇഞ്ച് എക്സ്ട്രാ ഇടാം. ഒരു തയ്യത്തുമ്പോൾ ഒരു അല്പം കൂട്ടിയിടാം. അത് പിന്നെ അടിച്ചിട്ട് നമുക്ക് എക്സ്ട്രാ ഉള്ളത് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി. അങ്ങനെ അടിക്കുമ്പോൾ ഇത് ലൂസ് വരാതെ കിട്ടും. അതിനുശേഷം ഇതിന്റെ ബാക്കി പീസ് എടുത്തിട്ട് ഇതിങ്ങനെ മടക്കിയെടുക്കുക. ഏതെങ്കിലും 37 ഇഞ്ച് ഇട്ടിരിക്കുന്നത്, അപ്പൊ 38 ഇഞ്ച് ഇറക്കം വേണം. 38 ഇഞ്ച് ഇവിടെ വെച്ചിട്ട് 1 ഇഞ്ച് തയ്യത്തുമ്പിടുക.
അപ്പോൾ അതേപോലെ 37 ഇഞ്ച് ഈ ലൈനിങ്ങിൽ വരും, പിന്നെ 1 ഇഞ്ച് ഇവിടെ എക്സ്ട്രാ വേണം, പിന്നെ മടക്കടിക്കാം 1 ഇഞ്ച്. അപ്പോൾ അതേപോലെ 39 ഇഞ്ചും ഇവിടെ മുകളിൽ ഒരു 1/2 ഇഞ്ച് തയ്യത്തുമ്പോൾ ഇതേപോലെ ഇട്ടിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ നമുക്ക് ബാക്കിനൊക്കെ കട്ട് ചെയ്യാം. 7 ഇഞ്ചാണ്, അപ്പോൾ അതിൻ്റെ പകുതി 3.5 ഇഞ്ച് വെച്ചിട്ട് മാർക്ക് ചെയ്യാം. ഇറക്കം 3.5 ആണ്, അപ്പോൾ ഇവിടെ ഒരു 1/2 ഇഞ്ച് തയ്യത്തുമ്പോൾ 3.5 വെക്കുക, അടിച്ചു വരുമ്പോൾ 3.5 തന്നെ വരും. ഇവിടെ റൗണ്ട് ഷേപ്പ് കൊടുക്കാം. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിൽ സ്ലീവ് കട്ട് ചെയ്യാം. അതേപോലെ വയ്ക്കാം. ഇവിടെ ഒരല്പം ജോയിൻ്റ് ചെയ്യേണ്ടി വരും, അത് തയ്യത്തുമ്പിലേക്കേ വേണ്ടി വരുള്ളൂ. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ എല്ലാം അടിച്ചതിന് ശേഷം കട്ട് ചെയ്ത് മാറ്റിയാൽ മതി. ഇതേപോലെ പീസ് ഇവിടെ ജോയിൻ ചെയ്താൽ മതി. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ഉള്ള ബെൽ ബട്ടണും പ്രസ് ചെയ്യുക.